ഞാൻ കാണാത്തൊരു സംഭവം ഇവിടെ കണ്ടുകിട്ടിട്ടുണ്ട്. ഇതിന്റെ പേരെന്താണ് ഏട്ടാ ഈ സംഭവം? ഇത് ഡ്രാഗൺ ഫ്രൂട്ട്സ് ആണ്. ഇതിപ്പോ രണ്ട് കളറുണ്ട്, വൈറ്റും പിങ്കും. ഇതാണല്ലേ ഡ്രാഗൺ ഫ്രൂട്ട്. ഞാൻ സംഭവം പറയാനുണ്ട്, ഒരു കാല കടപ്പുണ്ട്. നമ്മള് ചേട്ടന്റെ വീട്ടിൽ തോട്ടത്തിൽ നേരെ നമ്മൾ വീട്ടിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ വീട്ടിലാണ് നിൽക്കുന്നത്, ചേട്ടന്റെ വീടിന്റെ ടെറസിന്റെ മേളിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് തക്കാളിയും പച്ചമുളകും ഒക്കെ നിൽക്കുന്നു. നമുക്ക് ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. ചേട്ടാ ഇത് കൊള്ളാലോ, ഇത് സൺഫ്ലവർ അല്ലേ സംഭവം? ഇത് സൺഫ്ലവർ ആണ്, റെഡ് സൺഫ്ലവർ. ഇത് ഇന്ത്യയിലെങ്ങും ഇല്ല, ഇത് യുകെ നിന്ന് നമ്മളൊരു സുഹൃത്ത് കൊണ്ട് സീഡ് കൊണ്ടുത്തുന്നതാ. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തു. അപ്പൊ അതിനകത്ത് നിന്ന് വിത്ത് എടുത്തിട്ട് അത് ഹൈബ്രിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അതിനകത്ത് വിത്ത് എടുത്തിട്ട് ഇപ്പൊ രണ്ടാമത് ചെയ്ത് നോക്കിയ അതേ ഫ്ലവർ അതേപോലെ തന്നെ കിട്ടുന്നു. സാധാരണ നമുക്ക് സൺഫ്ലവറിനകത്ത് ഒരു ഫ്ലവറാ കിട്ടുന്നത്, ഇതിനകത്ത് 10 മുതൽ 12 വരെ ഫ്ലവർ കിട്ടുന്നുണ്ട് ഒരു ചെടിയിൽ നിന്ന്. ഒരു ചെടിയിൽ ഇതെല്ലാം അതേ തന്നെ പൂവായി വരുന്നേ ഉള്ളു, ഇപ്പൊ ഫ്ലവർ ആയി വരുന്നേ ഉള്ളു. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും സൺഫ്ലവർ വെറൈറ്റി കളർ, അത് റെഡ്, അത് നല്ല ഒരുപാട് പൂക്കൾ വരുന്നുണ്ട് ഒരു ചെടിയിൽ. 10 മുതൽ 12 വരെയോളം പൂക്കള് വേണ്ട. അതെ, സാധാരണ സിംഗിൾ പൂവാട്ടെ അല്ലോ ഇതിന്റെ ഒറ്റ സിംഗിൾ പൂവ്. ഇതുണ്ട്, ഇതിന് എത്ര ഫ്ലവർ ആണ്? ഒരു തണ്ടിൽ തന്നെ ഇതാണ്ട്, 2, 4, 5, 10, 20 ഫ്ലവർ വരെ കിട്ടുന്നുണ്ട്. എന്തായാലും എന്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവം എവിടെ കണ്ടിട്ടില്ല. ചേട്ടൻ തന്നെ പറഞ്ഞു ഇന്ത്യയില് ഇത് എവിടെയും കിട്ടാനില്ല സാധനം, നമ്മള് ഈ ഭാവം മാത്രമേ കിട്ടാനുള്ളൂ. വലിയ സംഭവം. അതെ അതെ, ഇത് കുറച്ച് വഴുതന, വെറൈറ്റി വഴുതനകളാ. ഇത് വഴുതനല്ലേ? അതെ അതെ. കായ്പലമായി വരുന്നേ ആ പൂക്കൾ, പൂവായി വരുന്നേ ഉള്ളു, പൂക്കളായി വരുന്നേ. ഇതാണ് അണ്ണൻ പറഞ്ഞ വെണ്ടയ്ക്ക. ഇത് വെണ്ട, ഇത് ഇത് മംഗലാപുരത്ത് വരെ വെണ്ട. ഇത് വലുപ്പം വലുപ്പം കൂടുതലുണ്ട്, വലുപ്പം കൂടുതലല്ലേ? അതെ, വലുപ്പമുണ്ട്, നല്ല കായ്ഫലം ഉണ്ട്. മെയിനായിട്ട് നമുക്ക് ചൂട്, കുറച്ച് ഓവർ ചൂടായിപ്പോയി. ആ സാധാരണ ഈ കാലാവസ്ഥക്ക് നല്ല രീതിയിൽ പിടിക്കുന്ന സമയമായിരുന്നു. ഇപ്പൊ ഇത് കുറച്ചും ഇത് മത്തനാണ്, ഒരു പിന്നെ പ്രോഗ്രാം കൊല്ലത്ത് വെച്ചിട്ട് 500 പേര് പങ്കെടുക്കുന്ന കർഷകരുടെ ഒരു കൂട്ടായ്മ കൊല്ലത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ജനുവരിയില്. അപ്പൊ അതിന്റെ ഓഡിറ്റോറിയം ഇതുവരെ ഒന്നും ബുക്ക് ആയിട്ടില്ല. പള്ളി ഏതെങ്കിലും പള്ളിയുടെ ഒരു ഓഡിറ്റോറിയം നമ്മൾ നോക്കുന്നുണ്ട്. നോക്കിയിട്ട് ജനുവരിയില് കർഷകരുടെ ഒരു 500 കർഷകർ ചേർന്ന ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാനാണ്. ഇത് ജോയി അലക്കാസിന്റെ, ഇതിപ്പോ മെനഞ്ഞാന്ന് ചിങ്ങം 1 ജോയി അലക്കാസ് തന്നെ ഒരു ആദരവാണിത്. ഈ നമ്മളെ ഈ ചിങ്ങം 1, അതെ അതെ, 2 ദിവസത്തിന് മുമ്പുള്ള ചിങ്ങം 1 ജോയി അലക്കാസിന്റെ കിട്ടിയ ഒരു ആദരവ്. എന്താ മോളാ ചെയ്യുന്നത്? പൂവിലെ വെള്ളം കളയുന്നു. പൂവിലെ വെള്ളം തന്നെ കളയല്ലേ? അതുപോലെ അന്ന് വെളുപ്പിനെ പെയ്ത മഴകളല്ലേ? ഓ, താങ്കൾ എന്താ ചെയ്യുന്നത്? ഇന്നലെ മഴ പെയ്തുണ്ട്, പൂവില് വെള്ളം കോരാൻ തട്ടിക്കളയോ? ഇന്നലെ മഴ പെയ്തുണ്ടല്ലേ, ഇന്നലെ മഴ ഒരു നഷ്ടമായി പോയില്ലേ? ഇന്നലെ മഴ പെയ്തു, ഇത്രയും ദിവസം പെയ്യാതിരുന്നിട്ട് അവസാനം ഒരു മഴ പെയ്തല്ലേ? ഇപ്പൊ നമ്മൾ പറയട്ടാ, ഞാനിത് ടെറസിൽ ഗ്രോ ബാഗിലാണ്. അത് മണ്ണ് വളരെ കുറച്ചിട്ട് കമ്പോസ്റ്റും ചകിരിച്ചോറും ഉപയോഗിച്ചാണ് ടെറസിൽ കൂടുതലും കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് ജൈവ രീതിയിലാണ് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കൂടുതലായിട്ട് കൊടുക്കുന്ന വളം എന്ന് വെച്ചാൽ ബയോഗ്യാസിന്റെ സ്ലറിയാണ്. നമുക്ക് സ്വന്തമായിട്ട് സ്ഥലവുമില്ല, പശു ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ള വീടുകളിൽ പോയി നമ്മൾ കളക്ട് ചെയ്തിട്ടുകൊണ്ട് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്. കോഴിവളവും ബയോഗ്യാസിന്റെ സ്ലറിയും, ഇത് രണ്ടുമാണ് മെയിനായിട്ട് നമ്മൾ കൃഷിയിലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ തൈ എങ്ങനെ? തൈ തൈ നമുക്കൊരു നമ്മുടെ സുഹൃത്തിന്റെ പിന്നെ ഫാം ഉണ്ട് തൃശ്ശൂര്. അവിടുന്ന് നമ്മൾ തൈ എല്ലാ ആഴ്ചയിലും എല്ലാ വ്യാഴാഴ്ചയും നമുക്ക് തൈ വരുന്നുണ്ട്. അപ്പം മുൻകൂർ ബുധനാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച തൈ ആവശ്യമുള്ളവരെ ഓർഡർ എടുത്തിട്ട് വ്യാഴാഴ്ച നമ്മൾ തൈ ഇവിടെ ഇറക്കി നമ്മളിവിടെ സപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അത് പച്ചക്കറിയുടെ എല്ലാ ഐറ്റും, ഹോൾസെയിൽ റേറ്റ് ആണ്. ഹോൾസെയിൽ റേറ്റിന് നമ്മൾ ഇവിടുന്ന് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ആ പച്ചക്കറി തൈ കൊടുക്കുന്നുണ്ട്.
ആവശ്യമുള്ള ആൾക്കാര് ചേട്ടനായിട്ട് ബന്ധപ്പെടും. അപ്പൊ ഇതെല്ലാം നമ്മളെ നാടനായിട്ടും തക്കാളിസല്ലേ? അതെ അതെ അതെ, ഹൈബ്രിഡ് ഹൈബ്രിഡ് ഇതെല്ലാം ഹൈബ്രിഡ് അല്ലേ? അതെ അതെ. പിന്നെ വേറെ ഇവിടെ എന്തെങ്കിലും തക്കാളിയും പച്ചവളം അല്ല വേറെ? പിന്നെ ചീര എന്ന് പറഞ്ഞാൽ തനിയെ ബാഗ് കടന്ന് കഴിഞ്ഞ വർഷം ചീര അരി കടന്ന് തനിയെ കിളിച്ചു വന്നതാ. അത് ഇപ്പൊ ഉടനെ അത് വിളവെടുക്കാറായത് എടുത്ത് നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടി ചീര ഉപയോഗിക്കുക, തനിയെ കിളിച്ചു വരുന്നത്. ഈ ഓണത്തിന് നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കണമെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരുന്ന അതില്ലേ? പിങ്ക് ഇതാണല്ലേ ഡ്രാഗൺ ഫ്രൂട്ട്. ഞാൻ നമ്മൾ പറയാറുണ്ട് ഒരു കായ കടപ്പുണ്ട്, താഴെ ഒരു കായ കടപ്പുണ്ട്, ബാക്കി ഫ്ലവർ കായ വീണ് സമയം കഴിഞ്ഞു. ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്, ഈ കാണുന്നുണ്ടോ? ഇതാണ് ഇത് വളർന്നാണ് പഴമായിട്ട് മാറുന്നത്. ഇതിപ്പോ ഇങ്ങനെ വെച്ചിട്ട് അതിൽ ബക്കറ്റിനകത്ത് മണ്ണ് നിറച്ചിട്ട ഡ്രാഗൺ ഫ്രൂട്ട്സ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇത് മുന്തിരിയല്ലേ? അത് മുന്തിരിയാണ്. ഇപ്പൊ പ്രൂണിങ് ചെയ്യേണ്ട സമയമാണ്. ഇപ്പൊ പ്രൂണിങ് ചെയ്തിട്ട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒക്ടോബർ നവംബർ ഡിസംബർ ആകുമ്പോഴത്തേക്ക് കായ് ആയി തുടങ്ങും. അതിപ്പോ പ്രൂണി മഴയില്ല, മഴയില്ലാത്തതുകൊണ്ട് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പ്രൂൺ ചെയ്ത് തുടങ്ങും. പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതി കായ് പിടിക്കുന്നത്. ബ്ലൂബെറി ഇതെന്താ സംഭവം? ഇത് ബ്ലൂബെറി ബ്ലൂബെറി അല്ലേ? അതെ, ബ്ലാക്ക് ബെറിയുടെ അതിന്റെ ബ്ലൂ. അത് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. കൃത്യമായിട്ട് ആ പൂ പറിക്കുന്ന ദിവസം തന്നെ മഴ അറിയാന്നുള്ളതാണ്, അതൊരു പണിയാണ്. പൂലല്ല ഇഷ്ടം പോലെ വെള്ളമായി. അത് മഴയെന്ന് വെച്ചാൽ അത് പൂല് മാത്രം വീഴുന്ന മണ്ണിൽ വീഴാത്ത മഴ. അത് അതെ അതെ, നമുക്ക് പ്രയോജനമില്ലാത്തൊരു മഴ. അത് നമ്മളെ കഷ്ടപ്പെടുത്താൻ വേണ്ടി പെയ്ത ഒരു മഴയാണത്. ഇന്നലെ ചെയ്തു, ഇന്നും പോയി. ഇന്നലെ പൂവിച്ചത് ഇതേപോലെ തന്നെ ആയിരുന്നു, വെള്ളത്തോടെ പൂവിച്ചത്. ഇപ്പൊ കടക്കാരെ കൊണ്ട് ചെല്ലു പറഞ്ഞപ്പോ ഇത് എന്താ ഇത് നിറയെ വെള്ളമാണെന്ന് ചോദിക്കും. അതെ അതെ, ഒരു കിലോ 80 രൂപയ്ക്ക് നമ്മളെ എടുക്കുന്നു. ഇപ്പൊ എടുക്കുക അവര് 120 രൂപ 130 രൂപയ്ക്ക് ഇപ്പൊ സെയിൽ. ഞാനിപ്പൊ 100 രൂപ വെച്ചാ ഇവിടെ കൊടുക്കുന്നത്. ഇത് ചോളമാണ്, ഇത് മഴവിൽ ചോളം. പല കളറ് വരും. ഇത് കായാണ്. ഇത് ഇത് പെൺപൂവും ഇത് ആൺപൂവും. ഇത് ആൺപൂവും അത് പെൺപൂവാണ്. അത് പല കളറിലുണ്ട്. റെഡ് ചോളം ഉണ്ട്, റെഡ് ചോളം വരുന്നുണ്ട്, ബ്ലാക്ക് ചോളം വരുന്നുണ്ട്, വൈറ്റ് ചോളം വരുന്നുണ്ട്, സാധാരണ നമ്മൾ നോർമലി യെല്ലോ കളറിൽ വരുന്നുണ്ട്. പിന്നെ മഴവില്ലാട്ട് പല മിക്സ്ഡ് കളറായിട്ട് അങ്ങനെ പല വെറൈറ്റി ഉണ്ട് ചോളം. അച്ഛനാണ് കൃഷിയിലുള്ള നമ്മുടെ സഹായി. ഞങ്ങൾ രണ്ടു പേരല്ല, പുറത്തുനിന്ന് ആരെയും ജോലിക്ക് നമ്മള് വെച്ചാൽ നമുക്ക് മുതലാവില്ല. എന്റെ കൂടെ നമ്മളെ ഞങ്ങൾ രണ്ടുപേരും കൊണ്ടാണ് കൃഷി ചെയ്യുന്നത്. എന്റെ പൊടിപ്രായം തൊട്ട് ഞാൻ കൃഷി ചെയ്ത് തുടങ്ങിയതാ. പിന്നെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് അന്നുമുതൽ കൃഷിഭവനിൽ നിന്നാണ് എനിക്ക് ഉള്ള അറിവെല്ലാം തന്നത്. അന്നുമുതൽ നമുക്ക് അവാർഡും